മിശിഹായിൽ സ്നേഹമുള്ള വാത്സല്യ സഹോദരി സഹോദരന്മാരെ, നൂറ്റാണ്ടുകൾക്ക് മുൻപ് വിശ്വാസ ദീപവുമായി നമ്മുടെ ഈ മണ്ണിൽ കാലുകുത്തിയ, ഇവിടെ ജീവിച്ച് ഇവിടെ മരിച്ച് സംസ്കരിക്കപ്പെട്ട നമ്മുടെ പിതാക്കന്മാരെ അനുസ്മരിച്ചുകൊണ്ട് ജ്ഞാനായ പ്രേക്ഷിത കുടിയേറ്റത്തിൻ്റെ സ്മരണ നമ്മുടെ ഹൃദയങ്ങളിൽ ജ്വലിപ്പിച്ചുകൊണ്ട് നാം ഇന്നിവിടെ ഈ ദേവാലയത്തിലായിരിക്കുമ്പോൾ നല്ലവനായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. തങ്ങളുടെ ജീവിതവും പ്രബോധനവും വഴി ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ചൈതന്യത്തിൽ നമ്മെ വളർത്തിയ ആ നല്ല മാതാപിതാക്കളുടെ ഓർമ്മ നാം ആചരിക്കുമ്പോൾ അവർ നമുക്ക് ഏൽപ്പിച്ചു തന്ന വിശ്വാസവും സാമുദായിക പൈതൃകവും അഭംഗരം കാത്തു പാലിക്കുവാനുള്ള ദൃഢമായ പ്രതിജ്ഞ നമുക്ക് നവീകരിക്കാം. ഇവിടെ ഈ ദേവാലയം നമുക്ക് ഇതിനായി സജ്ജമാക്കിയ കോട്ടപ്പുറം രൂപതയെയും ബഹുമ അഭിവന്ദ്യ പിതാവിനെയും ഇവിടെയുള്ള വൈദികരെയും പ്രത്യേകമായിട്ട് നന്ദിയോട് ഓർമ്മിക്കുന്നു. തീർച്ചയായും അവരോടുള്ള നമ്മുടെ നന്ദി നമ്മുടെ പ്രാർത്ഥനയായിട്ട് ദൈവസന്നിധിയിലേക്ക് ഉയരട്ടെ എന്ന് ആശംസിക്കുന്നു. വിശുദ്ധ പൗലോസ് ശ്ലീഹ കോരിന്തോസിലെ സഭയുടെ ലേഖനത്തിൽ നമ്മെ അനുസ്മരിപ്പിക്കുന്നത് നമ്മുടെ വിശ്വാസ വഴികളുടെ പശ്ചാത്തലമാണ്, ചരിത്രമാണ്. മേഘത്തണലിലും കടലിലും നമ്മെ വഴി നടത്തിയ കർത്താവിനോടുകൂടി ജീവിച്ച് കർത്താവിൻ്റെ ഹിതമറിഞ്ഞ് യാത്ര ചെയ്ത നമ്മുടെ പിതാക്കന്മാരുടെ ആ ഒരു ചരിത്രം, പുറപ്പാടിൻ്റെ ചരിത്രം നമുക്കറിയാവുന്നതാണ്. ദൈവത്തിൻ്റെ ആ വലിയ സാന്നിധ്യത്തിലാണ് അവർ യാത്ര ചെയ്തത് എന്നുള്ളത് അപ്പസ്തോലൻ അവരെ അനുസ്മരിപ്പിക്കുകയാണ്. എങ്കിലും അവരിൽ ചിലരെങ്കിലുമൊക്കെ ദൈവത്തിൻ്റെ വഴികളിൽ നിന്ന് അകന്നു പോവുകയും തങ്ങളുടേതായ പാതകൾ തിരഞ്ഞെടുക്കുവാൻ പ്രേരിതരാവുകയും ചെയ്തപ്പോൾ അവർക്കുണ്ടായ ദുർഗതിയെപ്പറ്റിയും നമുക്ക് അത് വരാതിരിക്കാനുള്ള ഒരുക്കത്തെപ്പറ്റിയുമാണല്ലോ അപ്പസ്തോലൻ നമ്മോട് പറയുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് കോരിന്തോസിലെ സഭയിലെ വിശ്വാസികൾക്ക് അപ്പസ്തോലൻ എഴുതിയ ഈ വാക്കുകൾ തീർച്ചയായും ഇന്ന് ജീവിക്കുന്ന നമുക്കും ഏറെ പ്രസക്തമായിട്ടുള്ളതാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ ചരിത്ര വഴികളിലേക്ക് കണ്ണുപൊടിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള അനന്തമായ നന്മകളുടെ ഒരു വലിയ ഘോഷയാത്ര നമുക്ക് കാണുവാൻ സാധിക്കും. ആ നന്മകളെ അനുസ്മരിച്ചുകൊണ്ട് നമ്മെ കൈപിടിച്ച് വഴി നടത്തുന്ന നല്ലവനായി ദൈവത്തോടുള്ള പ്രതിബദ്ധതയിൽ ജീവിക്കുവാനുള്ള നമ്മുടെ തീരുമാനം ഒന്നുകൂടി അരക്കെട്ടുറപ്പിക്കുവാൻ പൂർവികരുടെ ഈ മണ്ണിൽ നാം അനുസ്മരിക്കുന്ന, നാം ഇന്ന് അർപ്പിക്കുന്ന വിശുദ്ധ കുർബാന നമുക്ക് സഹായകമാകട്ടെ. ഒരു കാരണവശാലും ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് അകലാതെ ദൈവം നമുക്ക് നൽകിയ മാർഗനിർദ്ദേശങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവമക്കളായി ജീവിക്കുവാനുള്ള നമ്മുടെ തീരുമാനം നവീകരിച്ചുകൊണ്ടാകണം ഈ പ്രേക്ഷിത കുടിയേറ്റ അനുസ്മരണം നാം നടത്തേണ്ടത്. അതിലൂടെയാണ് നമ്മുടെ പിതാക്കന്മാരോടുള്ള നമ്മുടെ പ്രതിബദ്ധത പൂർത്തീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുക. എത്ര വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലും തളരാതെ തങ്ങളുടെ വിശ്വാസവും ജ്ഞാനായ പൈതൃകങ്ങളും സംരക്ഷിച്ച ആ പിതാക്കന്മാരോട് ചേർന്ന് ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ക്രൈസ്തവ വിശ്വാസവും ജ്ഞാനായ പൈതൃകവും പരിരക്ഷിക്കുവാനും അതിനെ പരിപോഷിപ്പിക്കുവാനുമായിട്ടുള്ള നമ്മുടെ ദൗത്യം ഈ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ദിവസത്തിൻ്റെ ആഘോഷത്തിലേക്ക് പല ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും എത്തിയിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ സ്നേഹപൂർവ്വം അഭിനന്ദിക്കുകയാണ്. കാരണം ഈ കുടിയൊരു നമ്മുടെ കുടിയേറ്റത്തിൻ്റെ സ്മരണ നമ്മുടെ ഹൃദയങ്ങളിൽ വീണ്ടും ജ്വലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ കുടിയേറ്റത്തിൻ്റെ ഉദ്ദേശങ്ങളും അർത്ഥ തലങ്ങളും നമ്മിൽ കൂടുതൽ രൂഢമൂലമാകുവാനായിട്ട് നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ കുടിവരവിൽ വലിയ അർത്ഥങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് നമുക്ക് അനുസ്മരിക്കാം. നമ്മുടെ കുടിയേറ്റത്തിൻ്റെ ആദ്യ 345 മാർച്ച് മാസം 7-ാം തീയതി കൊടുങ്കലൂരിലെത്തിയ ആ കുടിയേറ്റ സംഘത്തിൻ്റെ ഹൃദയത്തിൽ ജ്വലിച്ചു നിന്ന ക്രൈസ്തവ വിശ്വാസം നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ വരും തലമുറകളുടെ ഹൃദയങ്ങളിലും ജ്വലിപ്പിക്കുവാൻ ഈ കൂടി വരവ് സഹായകമാകട്ടെ എന്ന് ആശിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് സുവിശേഷത്തിൽ നമ്മോട് പറയുന്നത് എന്താണ്? നിങ്ങൾ നിരന്തരം ജാഗ്രതയുള്ളവരായിരിക്കുവിൻ. നിങ്ങളുടെ പിതാക്കന്മാരുടെ പാതകളിൽ നിങ്ങൾ കാണുന്ന പ്രലോഭനത്തിൻ്റെ വഴികളിൽ പെടാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുവിൻ. ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന നന്മയുടെ വഴികളിൽ അടിയുറച്ച് മുന്നോട്ട് പോകുവാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കണം. സ്നേഹമുള്ളവരെ, ഈ കുടിയേറ്റ അനുസ്മരണത്തിനായിട്ട് ഒന്നിച്ചു ചേർന്നിരിക്കുന്ന ഈ അവസരത്തിൽ തീർച്ചയായും നമ്മുടെ പിതാക്കന്മാർക്ക് നൽകപ്പെട്ട ഉപദേശങ്ങൾ നമ്മുടെ ചിന്തകളെ കൂടുതൽ ജ്വലിപ്പിക്കുവാൻ സഹായകമാകണം. നമ്മുടെ പിതാക്കന്മാർ അന്ന് മൗധ്യ പൗരസ്യ ദേശത്ത് നിന്ന്
പോരുന്ന അവസരത്തിൽ അവരുടെ മാതാപിതാക്കൾ അവരോട് പറഞ്ഞു വിട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. പാടുമറിയാതിരിക്കണം നിങ്ങൾ, ബന്ധങ്ങൾ വേർപെടാതെ ഓർക്കണം എപ്പോഴും. പത്തും ഒരു ഏഴും അങ്ങ് എപ്പോഴും ചിന്തിപ്പിൻ. നമ്മുടെ ബന്ധങ്ങൾ എപ്പോഴും ഊഷ്മളതയോടെ നിലനിർത്തുവാനായിട്ട് നാം പരിശ്രമിക്കണം. വ്യക്തികൾ എന്നുള്ള നിലയിൽ നമുക്കെല്ലാം നമ്മുടേതായ ചിന്താസരണികളും നമ്മുടേതായിട്ടുള്ള ആശയങ്ങളും ഒക്കെ ഉണ്ട് എങ്കിലും അവയ്ക്കെല്ലാം ഉപരിയായിട്ട് നമ്മുടെ കൂട്ടായ്മയെ നിരന്തരം പരിപോഷിപ്പിക്കുവാനുള്ള ചുമതല നമ്മെ ഭരമേൽപ്പിച്ചാണ് നമ്മുടെ മാതാപിതാക്കന്മാർ ദൂരസ്ഥമായ ഭാരതത്തിലേക്ക് നമ്മെ അന്ന് അയച്ചത്. ആ കൽപ്പന സ്വീകരിച്ചുകൊണ്ടാണ് ഈ നൂറ്റാണ്ടുകൾ മുഴുവൻ ഖനായ സമൂഹം തമ്മിൽ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഇഴമുറിയാത്ത ശക്തിയിൽ ഒന്നിച്ചു ചേർന്ന് ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും. ഇന്നും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുന്ന ഖനായ സമൂഹത്തിൻ്റെ ശക്തി സ്രോതസ് എന്ന് പറയുന്നത് ഇഴമുറിയാത്ത ഈ ബന്ധത്തിൻ്റെ ശക്തിയാണ്. ഈ ബന്ധമെന്ന് പറയുന്നത് ദൈവത്തോടും സഹോദരങ്ങളോടുമുള്ള ബന്ധമാണ്. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് മുറിയാത്ത ശക്തിയായിട്ട്, അണയാത്ത ദീപമായിട്ട് ഈ ബന്ധങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ ഉറച്ചു നിൽക്കുന്നത്. അങ്ങനെ ആ ബന്ധങ്ങൾ ഉറപ്പിച്ച് നിർത്തുവാനായിട്ട് നമ്മെ സഹായിക്കുന്നത് എന്താണ്? പത്തും ഒരു ഏഴും അങ്ങെപ്പോഴും ചിന്തിപ്പിൻ. ദൈവത്തിൻ്റെ കൽപ്പനകളും സഭയുടെ നിർദ്ദേശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് പോയാൽ മാത്രമേയുള്ളൂ നിങ്ങൾക്ക് മുറിയാത്ത ബന്ധങ്ങളുടെ അണയാത്ത ശക്തിയിൽ മുന്നേറുവാൻ സാധിക്കുകയുള്ളൂ എന്ന് അന്ന് നമ്മുടെ മാതാപിതാക്കൾ നമ്മോട് പറഞ്ഞത് ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകളിലൂടെ നാം യാഥാർത്ഥ്യമായിട്ട് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ശരി. അതുകൊണ്ട് തന്നെ നമുക്ക് സഭയുടെ തണലിലും സഭയോട് ചേർന്നും പൗലോസ്ലിഹ അനുസ്മരിപ്പിക്കുന്നത് പോലെ മേഘത്തിൻ്റെ തണലിലും കടൽ തിരകളിലും യാത്ര ചെയ്ത അവരെ സംരക്ഷിച്ച നല്ലവനായ ദൈവത്തിൻ്റെ കരത്തിൽ ബലം പ്രാപിച്ചുകൊണ്ട് മുന്നേറിയ ജനത്തെ പോലെ നാമും ദൈവത്തോടും ദൈവത്തിൻ്റെ സഭയോടും അചഞ്ചലമാംവിധം വിശ്വസ്തത പാലിച്ചുകൊണ്ട് മുന്നേറിയാൽ മാത്രമേയുള്ളൂ നമ്മുടെ കൂട്ടായ്മ തളരാതെ വളർത്തി കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം അന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മുടെ കാരണവന്മാരെ പറഞ്ഞേൽപ്പിച്ചതാണ്, തലമുറകളിലൂടെ നമുക്ക് കൈമാറി കിട്ടിയതാണ്. അത് പുലർത്തുവാനായിട്ട് പ്രത്യേകമായിട്ട് നാം പരിശ്രമിക്കണം. അതുപോലെ തന്നെ പാടുമറിയാതിരിക്കുവാൻ നമ്മുടെ വംശശുദ്ധി പാലിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വവും അന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മെ പരമേൽപ്പിച്ചതാണ്. നമുക്കറിയാം യിസ്രാ പ്രവാചകൻ്റെ ശവകുടീരത്തെങ്കിൽ ചെന്ന് അനുഗ്രഹം വാങ്ങി യാത്ര പുറപ്പെട്ടപ്പോൾ ഖനായ മക്കളുടെ ഹൃദയത്തിലേക്ക് അവരേറ്റുവാങ്ങിയിരുന്ന ആ ഒരു വലിയ ബോധ്യമുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്, ദൈവത്തോടുള്ള ഉടമ്പടിയിൽ നിരന്തരം വ്യാപരിക്കുന്ന ജനമാണ്, ആ ഉടമ്പടിക്ക് ഭംഗം വരുത്തിയാൽ ഞങ്ങളുടെ കൂട്ടായ്മയും ശക്തിയും നഷ്ടപ്പെടും എന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെയാണ് അവർ അവിടെ ചെന്ന് അനുഗ്രഹം വാങ്ങി പുറപ്പെട്ടത്. അതുകൊണ്ട് നമ്മുടെ ഈ കുടിയേറ്റത്തിൻ്റെ അനുസ്മരണ നാം ആചരിക്കുമ്പോൾ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ കൽപ്പനകൾ ഇന്ന് എപ്രകാരം യാഥാർത്ഥ്യമാക്കി ജീവിക്കുവാൻ സാധിക്കും, വരും തലമുറയ്ക്ക് എപ്രകാരം അതിൻ്റെ നന്മകൾ പകർന്നു കൊടുത്തുകൊണ്ട് നമ്മുടെ പിതാക്കന്മാരോടുള്ള ആ പ്രതിബദ്ധത പുലർത്തുവാൻ സാധിക്കുമെന്നുള്ളതിനെക്കുറിച്ച് നാം ഓരോരുത്തരും ചിന്തിക്കുകയും ദൈവസന്നിധിയിൽ നല്ല ഉത്തരം കണ്ടെത്തുകയും അതിനായി നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുക. അപ്പോഴാണ് ഈ കുടിയേറ്റ അനുസ്മരണം അർത്ഥപൂർണമായി തീരുന്നത്. ഭാരതത്തിലേക്ക് സുവിശേഷ ദീപവുമായി കടന്നു വന്ന് ഈ ഭാരതഭൂമിയിൽ നൂറ്റാണ്ടുകളോളം അണയാതെ ആ സുവിശേഷ ദീപം ജ്വലിപ്പിക്കുവാനും സഹോദരങ്ങൾക്ക് പകർന്നു കൊടുക്കുവാനും ഈ കൊച്ചു സമൂഹത്തിന് സാധിച്ചുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ജീവിക്കുന്നവരായ നാം ആയിരിക്കുന്ന രാജ്യങ്ങളിലും മേഖലകളിലുമെല്ലാം നമ്മുടെ വിശ്വാസത്തിൻ്റെ ദീപം അണയാതെ സൂക്ഷിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും ചുമതലപ്പെട്ടവരാണ് എന്ന കാര്യം കൂടി നമുക്ക് അനുസ്മരിക്കാം. നമ്മുടെ ജീവിതമെന്ന് പറയുന്നത് സുവിശേഷവൽക്കരണത്തിനുള്ള വിളിയാണ്. മാമോദീസായിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന പ്രത്യേകമായ ദൗത്യമാണ് നിനക്ക് ലഭിച്ച ഈ വിശ്വാസ ദീപം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് അവരെയും നന്മയുടെയും രക്ഷയുടെയും പാതയിലേക്ക് നയിക്കുക എന്നുള്ളത്. അതിനുള്ള നമ്മുടെ ആ ഒരു സമർപ്പണവും ഇന്നത്തെ ഈ കൂടി വരവിൽ ഉണ്ടാകണം. അപ്പോൾ മാത്രമേയുള്ളൂ നമ്മുടെ കുടിയേറ്റം പ്രേക്ഷിത കുടിയേറ്റമായിരുന്നു എന്നുള്ള ആ ബോധ്യം നമ്മിൽ ഒന്നുകൂടി ഉറപ്പിക്കുവാനും മറ്റുള്ളവർക്ക് ബോധ്യം വരുത്തുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ദൈവം നമ്മുടെ പിതാക്കന്മാരിലൂടെ ഈ നൂറ്റാണ്ടുകളിലെല്ലാം നൽകിയ നന്മകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. അവർ കടന്നു പോകുന്ന വഴികളെല്ലാം എളുപ്പമുള്ളതായിരുന്നില്ല. പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും പലായനങ്ങളുടെയും ഒക്കെ ചരിത്രം അവിടെ ഉണ്ട് എങ്കിലും അവിടെ ഒന്നും നഷ്ടപ്പെടാതെ ഈ സമൂഹത്തെ മുന്നോട്ട് നയിക്കുവാൻ അവർക്ക് കരുത്തു നൽകിയത് അവരോട് കൂടെ എന്നും ഉണ്ടായിരുന്ന ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസവും ദൈവത്തോടുള്ള പ്രതിബദ്ധതയുമാണ്. അത് ഇക്കാലത്തും തുടർന്ന് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കണം. ഓരോ കാലഘട്ടത്തിലും ഓരോ തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പതറുകയോ തളരുകയോ അല്ല ചെയ്യേണ്ടത്. നമ്മെ സംരക്ഷിക്കുന്നവൻ കരുത്തനാണ്, ശക്തനാണ്, അവൻ അസാധ്യമായ യാതൊന്നുമില്ല എന്ന ബോധ്യത്തോടു കൂടി അവനിൽ
ആശ്രയിക്കുകയും അവനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. സ്വന്തം വഴികളിലൂടെ തങ്ങളുടേതായ ലക്ഷ്യങ്ങൾ എത്തിപ്പിടിക്കാൻ പരിശ്രമിക്കുന്ന നിർഭാഗ്യവശാൽ തളർന്നു വീഴുമ്പോൾ ദൈവത്തോടൊത്ത് യാത്ര ചെയ്യുന്നവർ, ദൈവം ഒരുക്കുന്ന വഴിയിലൂടെ മുന്നേറുന്നവർ, ദൈവം ഒരുക്കുന്ന രക്ഷയുടെ പദ്ധതിയിലേക്കാണ് നയിക്കപ്പെടുക എന്നുള്ള ബോധ്യത്തോടുകൂടി നമുക്ക് എന്നും എപ്പോഴും എക്കാലവും എല്ലായിടത്തും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് പരിശ്രമിക്കാം. ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അവൻ്റെ സഭയുടെ കൂട്ടായ്മയിൽ ഉറച്ചു നിന്നുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തിൻ്റെ നന്മയും സ്നേഹവും പങ്കുവച്ചുകൊണ്ട് ജ്ഞാനായ സമുദായത്തിൻ്റെ കൂട്ടായ്മയും പ്രത്യേകതകളും പൈതൃകങ്ങളും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള നമ്മുടെ പ്രതിജ്ഞ ദൈവസന്നിധിയിൽ ഒരിക്കൽ കൂടി ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പിതാക്കന്മാരെ അനുസ്മരിക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ പ്രാർത്ഥനകൾ തീർച്ചയായിട്ടും ഇന്നും നാളെയും നമ്മോടൊത്ത് എന്നും ഉണ്ടായിരിക്കും. നമ്മെ കൈപിടിച്ച് നടത്തിയ ആ നല്ല പിതാക്കന്മാർ ദൈവസന്നിധിയിൽ നമുക്കായി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്കും ദൈവികമായ വഴികളിൽ ദൈവികമായ പദ്ധതികൾക്ക് അനുസൃതമായി മുന്നേറുവാനായിട്ട് പരിശ്രമിക്കാം. കാലഘട്ടങ്ങൾ മാറി വരുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന ദൗത്യങ്ങൾ വ്യത്യസ്തങ്ങളായി വരാമെങ്കിലും അടിസ്ഥാന മൂല്യങ്ങളിൽ അല്പം പോലും അണുവിട വ്യതിചലിക്കാതെ ദൈവം നൽകുന്ന ദൗത്യങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് മുന്നേറുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അങ്ങനെ പൂർവ്വപിതാവായ അബ്രാഹത്തിലൂടെ ദൈവം അരുളി ചെയ്ത ആ അനുഗ്രഹത്തിൻ്റെ അവകാശികളായി തീരാനും നമുക്ക് നമ്മുടെ തലമുറകൾക്കും സാധിക്കട്ടെ. അതിനുള്ള കൃപകൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ നമുക്ക് ഭക്തിപൂർവ്വം പങ്കുചേരാം.